Cherugida Cable TV Samrambagare, Ilaima Chiyuna, KCBL Nayangal Kedre, Pratiksha Samarathileka, Cable TV Operators Association. December 28, Thiruvananthapuram Vaidyutha Bhavanileka, Pradishetha Marchum Dharnayum Nadathum. ഇന്റർനെറ്റ് സേവനത്തിന് അധിക പോസ്റ്റ് വാടക ഈടാക്കുന്ന കെഎസ്ഇബിഎൽ തീരുമാനം പിൻവലിക്കുക. കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച കുറഞ്ഞ റൈറ്റ് ഓഫ് വേ നിരക്കിൽ പോസ്റ്റ് വാടക പുനർനിശ്ചയിക്കുക. കേബിളുകൾ ടാഗ് ചെയ്യുന്നതിനും റെഗുലറൈസേഷനും മാർച്ച് 31 വരെ സമയം അനുവദിക്കുക. കുത്തക കമ്പനികൾക്ക് സഹായകമാകുന്ന ഉപഭോക്താക്കൾക്ക് അധിക ബാധ്യത വരുത്തുന്ന അശാസ്ത്രീയ നിരക്ക് വർധനവ് നിർദ്ദേശങ്ങൾ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് Cable TV Operators Association Thiruvananthapuram Vaidyutha Bhavanilekku Pratishedha Marchum Dharnayum Nadathunnathu. Ippol thanne Samrambhakare Thakarkkunna Pravarthanangal KCB Aarambichu Kazhinjittundu. Anadhikrutha Cablekal Vettimattunnu Enna Vyajena Niyamanusrithamayi Vadaka Nalkunna Cablekal Koodi Vettimatti Cable TV Jeevanakkare Drohikkukayanu KCB. Ithu Cherukida Samrambhathe Paadi Thakarthukondu കേരളത്തിലെ ഇന്റർനെറ്റ് മേഖലയിൽ ആധിപത്യം ഉറപ്പാക്കാൻ ശ്രമിക്കുന്ന ജിയോ പോലുള്ള കുത്തക മുതലാളിത്വത്തിന് ചുക്കാൻ പിടിക്കുവാനുള്ള ശ്രമമാണെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ഇന്റർനെറ്റ് മൗലികാവകാശമായി മാറുന്ന പുതിയ കാലത്താണ് ഉപഭോക്താക്കൾക്ക് അധിക ബാധ്യത വരുത്തുന്ന രീതിയിൽ അശാസ്ത്രീയമായ നിരക്ക് വർധന കെഎസ്ഇബി നടത്തുന്നത്. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ചുരുങ്ങിയ നിലയിൽ ഇന്റർനെറ്റ് സൗകര്യം എല്ലായിടങ്ങളിലേക്കും എത്തിക്കുവാൻ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നടത്തിയ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണ്. ഈ മാതൃകാപരമായ പ്രവർത്തനത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്നതിനു പകരം മനഃപൂർവ്വം ചെറുകിട സംരംഭകരെ തകർക്കുന്ന കെഎസ്ഇബിയുടെ ഉട്ടോപ്യൻ നയങ്ങൾ ഒരു പരിധിവരെ ജനദ്രോഹപരമാണ്. സംരംഭകരെ ഇല്ലായ്മ ചെയ്യുക തന്നെയാണ് കെഎസ്ഇബിയിൽ പുതിയ നയങ്ങൾ കൊണ്ട്. കെഎസ്ഇബിയുടെ ഈ ദ്രോഹ നടപടിക്കെതിരെ 28 തിരുവനന്തപുരം വൈദ്യുത ഭവനിലേക്ക് നടത്തുന്ന മാർച്ചിന്റെ പ്രചരണാർത്ഥം കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നേരത്തെ തന്നെ വിവിധ മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനമടക്കം സംഘടിപ്പിച്ചു കഴിഞ്ഞു. ഇനിയും പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് സിഒഎയുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്.